അടിസക്ക്, ഇതാണ് പെണ്ണ്, ഇതാണ് റിയൽ വുമൻ, റിയൽ ഗേൾ. പൊരുതി നേടിയ വിജയം. ഇന്ന് സോഷ്യൽ മീഡിയയിലുള്ള താരമാണ് കോഴിക്കോട് കാക്കൂർ സ്വദേശിനി ഫെബിന. ഇന്നത്തെ താരം ഈ ഒരു പെൺകുട്ടി തന്നെയാണ്. പൊരുതി നേടിയ വിജയം ഈ ഒരു വീഡിയോ ഒരു പക്ഷെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കാം, അത് ഇന്നല്ലെങ്കിൽ നാളെ ഉപകാരപ്പെട്ടേക്കാം. ഈ ഒരു വീഡിയോ എന്താണ് എന്നുള്ളത് ഞാനിവിടെ പറഞ്ഞുതരാം. അതിനുശേഷം ഈ ഒരു വീഡിയോ ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നല്ലെങ്കിൽ നാളെ ഇത് നമുക്കെല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വിഷയം തന്നെയാണ്. എന്തായാലും ഫെബിന എന്ന് പറയുന്ന ആ ഒരു സഹോദരിക്ക് തലാ ബ്ലോഗ്സിന്റെ ഹൃദയത്തിൽ നിന്നുള്ള ബിഗ് സലൂട്ട് ആൻഡ് ഹാറ്റ്സ് ഓഫ്. ഇങ്ങനെയാവണം ഒരു പെണ്ണ് എന്ന് പറഞ്ഞാൽ. എന്തായാലും ഇത് എല്ലാവർക്കും ഒരു മാതൃകയാണ്. പെൺകുട്ടികൾക്ക് മാത്രമല്ല, എന്നെ പോലെയുള്ള ആൺകുട്ടികൾക്കും ഇത് കാണുന്ന നിങ്ങളൊക്കെ ഉണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും ഒരു മാതൃക തന്നെയാണ് ഈ ഒരു ഫെബിന. എന്തായാലും വീഡിയോ ഒന്ന് കാണാം. തെളിവ് ഉണ്ടായിട്ടും ഗൂഗിൾ പേ വഴി കൊടുത്ത പണം കിട്ടിയില്ല എന്ന് കടക്കാരൻ. നിയമ നടപടിയിലൂടെ 1000 രൂപക്ക് പകരം 5000 രൂപ നഷ്ടപരിഹാരം വാങ്ങിയ മിടുക്കി ഫെബിന. കൂടാതെ 1000 രൂപയല്ലേ എന്നൊരു ചോദ്യം, വേണേൽ കേസ് കൊടു എന്ന രീതിയിൽ പ്രതികരിച്ച കടക്കാരനിൽ നിന്നും 1000 രൂപയും നഷ്ടപരിഹാരമായി 5000 രൂപയും നിയമ നടപടിയിലൂടെ വാങ്ങി കോഴിക്കോട് കാക്കൂർ സ്വദേശി ഫെബിന. കഴിഞ്ഞ ജനുവരിയിലാണ് നഗരത്തിലെ ഒരു മാളിലെ കടയിൽ നിന്ന് ചെരുപ്പ് വാങ്ങാനായി ഫെബിന ചെന്നത്. 1000 രൂപ വില വരുന്ന ചെരുപ്പ് ഇഷ്ടപ്പെടുകയും പാക്ക് ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഗൂഗിൾ പേ വഴി ചെരുപ്പിന്റെ പണവും നൽകി. എന്നാൽ പൈസ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയില്ല എന്നായിരുന്നു കടക്കാരന്റെ മറുപടി. ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം ഡെബിറ്റ് ആയതായി വന്ന മെസ്സേജും ഉണ്ടായിട്ടും കടക്കാരൻ പണം കിട്ടിയില്ല എന്ന് പറഞ്ഞ് ചെരുപ്പ് നൽകിയില്ല. തുടർന്നുള്ള ദിവസങ്ങളിൽ കടക്കാരനുമായി ബന്ധപ്പെട്ടപ്പോഴെല്ലാം അവരുടെ അക്കൗണ്ടിലേക്ക് പൈസ കയറിയിട്ടില്ല എന്ന് തന്നെയായിരുന്നു മറുപടി. തുടർന്ന് ഫെബിന ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചപ്പോഴും ഗൂഗിൾ പേ ആപ്പുമായി ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലും പൈസ സ്ഥാപനത്തിന്റെ അക്കൗണ്ടിൽ ചെരുപ്പ് വാങ്ങിയ അന്ന് തന്നെ ക്രെഡിറ്റ് ആയതായി ബോധ്യമായി. തുടർന്നും സ്ഥാപനത്തെ ബന്ധപ്പെട്ടപ്പോൾ സ്ഥാപനത്തിൽ നിന്നും രേഖാമൂലം ഇമെയിൽ വഴി അവരുടെ അക്കൗണ്ടിലേക്ക് പൈസ കയറിയിട്ടില്ല എന്നായിരുന്നു മറുപടി. 1000 രൂപയല്ലേ, അത് അവിടെ കിട്ടിയില്ല, വേണേൽ കേസ് കൊണ്ട് എന്ന രീതിയിൽ കടക്കാരൻ പ്രതികരിച്ചപ്പോഴാണ് ഫെബിന എല്ലാ രേഖകളും വെച്ച് കൺസ്യൂമർ കോടതിയിൽ പരാതി നൽകിയത്. 2 മാസത്തിനുള്ളിൽ തന്നെ 5 ഹിയറിംഗ് നടത്തി. പണം സ്ഥാപനത്തിന്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ടെന്ന് കോടതിക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. തുടർന്നാണ് ചെരുപ്പിന്റെ പൈസയും കൂടാതെ ഈ കാലഘട്ടത്തിൽ യുവതിക്ക് അനുഭവിക്കേണ്ടി വന്ന മാനസിക വിഷമം കണക്കിലെടുത്ത് 5000 രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും കോടതി വിധിച്ചത്. ഇപ്പൊ കാര്യങ്ങളൊക്കെ കേട്ട സ്ഥിതിക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്താൽ കൊള്ളാമെന്ന് തോന്നുന്നില്ലേ? കാരണം ഇന്നില്ലെങ്കിൽ നാളെ നമുക്കും ഈ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തായാലും മറ്റുള്ളവരിലേക്ക് ഒന്ന് എത്തിക്കുക.